നമസ്കാരം. 2018 ഇന്നേവരെ ഭാരതം കണ്ടിട്ടില്ലാത്ത രീതിയിൽ വൻ പ്രചരണ സംവിധാനങ്ങൾ വിപുലപ്പെടുത്തി രാജ്യമൊട്ടുക്കും നടപ്പിലാക്കപ്പെട്ട ഒരു ക്യാമ്പയിനായിരുന്നു ജസ്റ്റിസ് ഫോർ ആസിഫ എന്നത്. ജമ്മുവിനടുത്ത് കത്തുവയിലെ രസാന ഗ്രാമത്തിലെ 8 വയസ്സുള്ള ആസിഫ എന്ന പെൺകുട്ടി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട സംഭവം ചില തീവ്ര സംഘടനകളുടെ ഗൂഢാലോചനയിലൂടെ ഹിന്ദുക്കൾക്കെതിരെ തന്നെയുള്ള യുദ്ധത്തിനായി ഉപയോഗപ്പെടുത്തിയ ക്യാമ്പയിനായിരുന്നു അത്. നോർത്ത് ഇന്ത്യയേക്കാൾ അതിതീവ്രമായിരുന്നു കേരളത്തിലെ അവസ്ഥ. 87 ലക്ഷം ജനസംഖ്യയുള്ള ഒരു ന്യൂനപക്ഷ സമുദായത്തിലെ പിഞ്ചു കുട്ടികളടക്കം പ്ലക്കാർഡുകളുമായി സോഷ്യൽ മീഡിയകളിലും പൊതു പ്ലാറ്റ്ഫോമുകളിലും ചാനലുകളിലും നിരത്തുകളിലുമൊക്കെ ദിവസങ്ങളോളം നിറഞ്ഞു നിന്നു. ഇവർക്ക് ഐക്യദാർഢ്യമായി അതിലിരട്ടി ജനങ്ങൾ പ്രതിഷേധാഗ്നി തെളിച്ചു. സിനിമാ താരങ്ങൾ, സെലിബ്രിറ്റികൾ, രാഷ്ട്രീയക്കാർ, അങ്ങനെ ധാരാളം ആളുകൾ കളം പിടിക്കുവാനായി ഒപ്പം കൂടുകയും ചെയ്തപ്പോൾ ഐക്യ കേരളം കണ്ട ഏറ്റവും വലിയ പ്രതിഷേധമായി അത് മാറി. കേരള മനസാക്ഷിയെ നടുക്കിയ നിർഭയ, സൗമ്യ, ജിഷ, വാളയാർ കുട്ടികൾ, വണ്ടിപ്പെരിയാർ, ഇവയ്ക്കൊന്നും ലഭിക്കാത്ത സ്പേസ് കേരള സമൂഹത്തിൽ കത്വയ്ക്ക് എങ്ങനെയാണ് ലഭിച്ചത് എന്ന് ആരും ചിന്തിച്ചതുമില്ല. ആസിഫ സംഭവം നടന്ന 2018 തന്നെയാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്നും ജസ്ന മറിയം ജെയിംസ് എന്ന കുട്ടിയെ കാണാതാകുന്നത്. മതമൗലികവാദികളുടെ വളരെ ആസൂത്രിതമായ ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ടെന്ന് തുടക്കത്തിലെ ആക്ഷേപം ഉണ്ടായിട്ടും കേരള പോലീസ് തികഞ്ഞ അലംഭാവമാണ് ഈ കേസിൽ കാട്ടിയത്. വായ വാടകയ്ക്ക് കൊടുക്കുന്ന നിരവധി സാംസ്കാരിക നായകർ അവരുടെ നാവിലും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും ആസിഫ എന്ന ഹാഷ്ടാഗ് കുത്തി നിറച്ച് അഹോരാത്രം പണിയെടുത്തപ്പോഴും ജസ്ന എന്ന പേര് അറിയാതെ പോലും നാവിൻ തുമ്പിൽ നിന്നും വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ടൂൾ കിറ്റ് കൊണ്ട് അതിവിദഗ്ധമായി ഹിന്ദുവിരുദ്ധത കുത്തിവച്ച ഇസ്ലാമിസ്റ്റ് പ്രോപ്പഗണ്ടയോ പ്രത്യേക അജണ്ടയോടുള്ള ആസൂത്രണങ്ങൾ ആവിഷ്കരിച്ച ക്യാമ്പയിനോ സമൂഹത്തിന്റെ സഹാനുഭൂതി വേഗത്തിൽ പിടിച്ചുപറ്റാൻ സഹായിക്കുന്ന പ്രൊഫഷണൽ ചേരുവകളും മസാലകളും നിറഞ്ഞ പ്രതിഷേധങ്ങളോ ഇല്ലാതിരുന്നതിനാൽ ആസിഫയെ പോലെ ജസ്നയോ വാളയാർ പെൺകുട്ടികളോ മറ്റിരകളോ മാധ്യമ വിചാരണകളുടെയും സൈബർ പ്രക്ഷോഭങ്ങളുടെയും ഏഴയലത്ത് എത്തിയില്ല. കൊല്ലപ്പെട്ട ആസിഫയോടുള്ള സ്നേഹമോ സ്ത്രീ പീഡകരോടുള്ള വെറുപ്പോ ഒന്നുമല്ല, പകരം ഇതിന്റെ മറവിൽ സെറ്റ് ചെയ്തിരിക്കുന്ന അജണ്ട മാത്രമാണ് തീവ്രവാദികളുടെ ലക്ഷ്യമെന്ന് ബഹുഭൂരിപക്ഷം സാധാരണക്കാരും അറിയുന്നില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ടാണല്ലോ ഇന്നോവയിൽ പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ച മൗലവിയും തിയേറ്ററിൽ പീഡിപ്പിച്ച നേതാവും ആംബുലൻസ് പീഡിപ്പിച്ച ഡ്രൈവറും ഒക്കെ ജസ്റ്റിസ് ഫോർ ആസിഫ പക്ഷക്കാരായി നിറഞ്ഞാടിയത്. ഇത്തരത്തിൽ സ്ത്രീ പീഡകരെയും ബാലഭോഗാസക്തരെയും പ്രകൃതി വിരുദ്ധ പീഡനം നടത്തുന്നവരെയും തീവ്രവാദികളെയും മൃദുവാദികളെയും സാധാരണക്കാരെയും ഒക്കെ ഒരൊറ്റ മുഖമുദ്രയിൽ പ്രത്യക്ഷപ്പെടുത്താനും പ്രക്ഷോഭകരാക്കി മാറ്റുവാനുമുള്ള ടൂൾ കിറ്റ് തയ്യാറാക്കുന്നതിൽ അർബൻ നക്സലുകളും ഇടത് ജിഹാദി കൂട്ടുകെട്ടുകളും ഒക്കെ ഏറെ വൈദഗ്ധ്യം നിറഞ്ഞവരാണ്. കേരളത്തിൽ 1 കോടിയിലധികം ഹിന്ദുക്കൾ ജസ്റ്റിസ് ഫോർ ആസിഫ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിട്ടും എത്ര പെട്ടെന്നായിരുന്നു ആ സമരം ഹിന്ദുവിരുദ്ധമായി മാറിയത് എന്ന് തന്നെ ഇത്തരം ടൂൾ കിറ്റ് സമരങ്ങളുടെ യഥാർത്ഥ മുഖം വെളിച്ചത്ത് കൊണ്ടുവരുന്നു. മലപ്പുറത്ത് ഹിന്ദു ബോർഡുകളുള്ള കടകൾ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നതും ബേക്കറികൾ കുത്തി തുറന്ന് പലഹാരങ്ങൾ മോഷ്ടിച്ചെടുത്തു സുടാപ്പികൾ ആഹ്ലാദചിത്തരായി പോകുന്നതുമൊക്കെ കണ്ട് മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കാനേ ഇതര ജനങ്ങൾക്ക് അന്നേരം കഴിഞ്ഞിരുന്നുള്ളൂ. ഒരുമിച്ചൊരു ലക്ഷ്യത്തിനായി പ്രക്ഷോഭം നടത്തിയിട്ടും ഒടുക്കം അവസരമൊത്തുവന്നപ്പോൾ തീവ്രവാദികൾ അവരുടെ യഥാർത്ഥ അജണ്ട നടപ്പിലാക്കി എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കുവാൻ. അപ്പോൾ പറഞ്ഞു വന്നത് എന്തെന്നാൽ ജസന വിഷയത്തിൽ ചെറുവിരലിറക്കാൻ വയ്യാതെ 3 വർഷം ഇഴഞ്ഞു നീങ്ങിയ കേരളം കേരളത്തിലെ പോലീസിന് ഒടുക്കം കേസ് CBIക്ക് കൊടുക്കേണ്ടി വന്നു. CBI ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ജസ്നയെ വ്യാജ പാസ്പോർട്ടിൽ വിദേശത്തേക്ക് കടത്തിയതായി സംശയിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ ഗൗരവമുള്ള വിഷയമാണെന്നും ഇതിൽ അന്തർസംസ്ഥാന കണ്ണികളുണ്ടെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ മുഖ്യധാരയിൽ പ്രാധാന്യത്തോടെ വരേണ്ട വാർത്തകളൊക്കെയും ചെറിയ കോളങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ചെറുകുറിപ്പുകളായി മാത്രം അവശേഷിക്കുന്ന നിർഭാഗ്യകരമായ അവസ്ഥയാണ് കേരളത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വാർത്താ പ്രാധാന്യം ലഭിക്കണം, നീതി ലഭിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ടൂൾ കിറ്റ് വേണം, ഉദരം വരികളായ സാംസ്കാരിക നായ്ക്കൾ വേണം, റിമോട്ടിൽ പ്രതികരിക്കുന്ന സെലിബ്രിറ്റികൾ വേണം. അല്ലാതെയുള്ള നിലവിളികളൊക്കെ കാലയവനികളിൽ മറഞ്ഞു പോകുന്ന പെൺ തേങ്ങലുകളായി മാത്രം അവശേഷിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.